ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണി. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലൂടെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് നല്ല എളുപ്പത്തിൽ നമുക്ക് ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണി വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും തീർച്ചയായും റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടേസ്റ്റി നോൺ വെജിറ്റേറിയൻ ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. അപ്പോൾ നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് അര സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂൺ, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് എല്ലാ മസാലയും ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 2 സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. 2 സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ. അതിന് ശേഷം അതിലോട്ട് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. മുട്ട പൊട്ടിച്ചതിന് ശേഷം, ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ മസാലയും മുട്ടയും ഒക്കെ പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമ്മൾ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക ചെയ്യേണ്ടത്. ഞാനിവിടെ 1 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ വലിയ പീസാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ബിരിയാണിയിലോട്ടാകുമ്പോൾ കുറച്ച് വലിയ വലിയ പീസ് ചിക്കൻ തന്നെ നല്ലത്. അപ്പോൾ ഞാനിവിടെ 1 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒക്കെ ഈ മസാലയോട്ട് ഇട്ട് കൊടുക്കുക, മസാലയോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മസാല ഈ ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് പിടിപ്പിക്കണം. നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം ഒരു ചുരുങ്ങിയത് ഒരു 2-3 മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിലൊന്ന് വെക്കണം. അപ്പോഴേക്ക് നമ്മുടെ ചിക്കനിലോട്ട് മസാലയൊക്കെ നന്നായി പിടിച്ച് വരും. ആവശ്യത്തിന് സമയമെടുത്തിട്ട് തന്നെ നമ്മൾ ചിക്കനിലോട്ട് മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാവുന്നതാണ്, അല്ലെങ്കിൽ ആവശ്യാനുസരണം ഇടാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് റെഫ്രിജറേറ്റ് ചെയ്യാം 1-2 മണിക്കൂർ. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമുക്ക് അരി ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ സേല ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അതായത് 3/4 കിലോ. അപ്പോൾ നമുക്ക് സോക്ക് ചെയ്യാം. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാൻ പറ്റാം. ഇത് നമ്മുടെ ബിരിയാണിയിലോട്ടുള്ള ഉള്ളിയാണ്. 5 ഉള്ളി ഞാൻ നൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. ദാ ഇതേമാതിരി 5 വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ദാ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പുതിയ ഇല ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്, എനിക്ക് കിട്ടിയിട്ടതാണ്. 4 ടൊമാറ്റോ നന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ദാ ഇത്ര ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ 2 പച്ചമുളക്. ഇത് നമുക്ക് ചതയ്ക്കാനുള്ളതാണ് ഈ 3 കൂടി. പിന്നെ ലേശം കാഷ്യൂ നട്ടും ഉണക്കമുന്തിരി. അപ്പോൾ ആദ്യം തന്നെ ഒരു പാന് വെച്ച് അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൽ നമ്മൾ ഈ മുന്തിരിയും കാഷ്യൂ നട്ടും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇത് നമ്മുടെ ജസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ദം ചെയ്യുമ്പോൾ ലെയറാക്കി ഇടുമ്പോൾ അതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അതവിടെ മുന്തിരി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കാഷ്യൂ നട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കാഷ്യൂ നട്ടും ഇതാ ഒരു ബ്രൗൺ കളറായി നമുക്ക് എടുക്കാവുന്നതാണ്. എടുത്തിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം ഇതാ ഈ സെയിം എണ്ണയിൽ നിന്ന് ലേശം കൂടി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് ഈ 5 ഉള്ളിയിട്ട് ഒരു 5 ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, അതിന് ലേശം ഉള്ളി എടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയിലും അതേപോലെ തന്നെ ആ ലെയറിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു നന്നായിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതാ ഈ ഒരു ഇതാണ് വേണ്ടത്. ഇതാ ഇതേമാതിരിയായ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. നല്ല മുരിഞ്ഞ ഒട്ടി നല്ല ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ചിക്കനിൽ അതേപോലെ ബിരിയാണിയിലൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണത്. ഗാർണിഷിങ്ങിന് മാത്രമല്ല നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ എണ്ണയിൽ നമ്മുടെ ചിക്കൻ ഒന്ന് സ്ലൈറ്റ്ലി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഈ എണ്ണയിലോട്ട് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ലൊരു ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ലൈറ്റ്ലി ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതാ ഈ ഒരു പാകമാണ് വേണ്ടത്. ഇതാ ഇതേമാതിരി ഒന്ന് നമുക്ക് എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം കൂടി നമുക്ക് ഇതേമാതിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം നമ്മുടെ അരി വേവിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെയിം എണ്ണയിലോട്ട്
വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. ആ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിടിയൊക്കെ വരെ പച്ച ചുവ മാറുന്നവരെ, പച്ചമണം മാറുന്നവരെ, അതിന് ശേഷം അതിലോട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി ഉള്ളി കട്ട് ചെയ്ത് അതിലോട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വാറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളി ഏകദേശം വാടി വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച 4 ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ ഒക്കെ ആഡ് ചെയ്തു. ടൊമാറ്റോ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. അതിന് ശേഷം ഞാൻ ഇതിലോട്ട് ലേശം കൂടി മഞ്ഞൾപ്പൊടി, ലേശം കുരുമുളക് പൊടി, അതേപോലെ ലേശം ഗരം മസാല, ഒരു അര സ്പൂൺ ഗരം മസാല, ലേശം മുളക് പൊടി, ഗരം കാശ്മീരി ചില്ലി പൗഡർ, അതേപോലെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയിട്ട് നമ്മുടെ ഉള്ളിയും തക്കാളിക്കും ഒന്ന് വേവുന്നവരെ ഒന്ന് അടച്ചിച്ച് വേവിക്കുക. അപ്പോഴേക്ക് നമ്മുടെ ഇതാ അവിടെ വെള്ളം ഏകദേശം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്, അരിക്ക് വെച്ച വെള്ളം. അപ്പോൾ അതിലോട്ട് നമ്മൾ ഈ സ്പൈസസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിരിയാണി സ്പൈസസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. നല്ലോണം തിളയാവട്ടെ. നല്ലോണം തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഇതാ നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ച അരി ഇതാ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അരി നമുക്കൊരു 80% വേവ് വേണ്ടുള്ളൂ. വെള്ളത്തിൻ്റെ കണക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് ഊറ്റിയെടുക്കുക ചെയ്യുന്നത്. അരി ആവശ്യത്തിന് വേവായി നമ്മൾ ഊറ്റിയെടുക്കും. ഇതൊരു 80% വേവേ വേണ്ടുള്ളൂ അരിക്ക്. ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോൾ ഓബിയസ്ലി കുക്കാവുള്ളൂ. അതിന് ശേഷം ഞാൻ അതിലോട്ടൊരു നാരങ്ങ നീര് ലേശം സ്ക്വീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഒലർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരു സ്പൂൺ എണ്ണയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഒക്കെ പാടിച്ചേർത്തത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കിത് നമ്മുടെ ഉള്ളി തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ലേശം ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ അടുത്ത് പുതിയനയിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്, എനിക്ക് കിട്ടിയില്ല അതാണ്. അതിന് ശേഷം ലേശം നമ്മൾ പുളിയില്ലാത്ത തൈര് ഇതിലൊഴിച്ച് കൊടുക്കണം. പുളിയില്ലാത്തവല്ലാതെ പുളി പാരില്ല, എന്നാൽ ആവശ്യത്തിന് പുളിയുള്ളൊരു തൈര് ഞാൻ 2 സ്പൂൺ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മോരൊഴിച്ച് കൊടുത്തതിന് ശേഷം, തൈര് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഉള്ളിയും തക്കാളിയിലോട്ടും ഒക്കെ നന്നായിട്ടൊന്ന് നമ്മൾ ഈ തൈര് പിടിപ്പിക്കണം. അപ്പോൾ അതിന് ശേഷം എന്താ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ലേശം കുക്ക് ചെയ്തിട്ട് നമ്മുടെ ഒരു ആ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ആവുന്ന വരെ, ചിക്കനൊക്കെ വേവുന്ന വരെ ഒന്ന് വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ അരി ഇവിടെ കുക്കായിട്ടുണ്ട്, 80% കുക്കായിട്ടുണ്ട്. നമുക്കിത് ഊറ്റിയെടുക്കാം. നമ്മുടെ ചിക്കനും ഇവിടെ ഏകദേശം കുക്കായി വരുന്നുണ്ട്. ദൈ ഒരു സ്റ്റേജിൽ നമുക്ക് ആ കുറച്ച് ഓണിയൻ ഫ്രൈ ചെയ്തതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഓണിയൻ ഫ്രൈ ചെയ്ത ഓണിയൻ ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ആ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ഒക്കെ നല്ല തിക്കായിട്ടുണ്ട്. ദൈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചിക്കനൊക്കെ നന്നായി കുക്കായി നന്നായിട്ടുണ്ട്. ഇനിയൊരു ഇതാ പാൻ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ 80% കുക്ക് ചെയ്ത് വെച്ച റൈസ് നമ്മൾ ലെയറിങ് ചെയ്യാണ്. അപ്പോൾ ആദ്യം റൈസ് ഇട്ട് കൊടുക്കും. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ ലേശം നെയ്യ് സ്പ്രെഡ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇതായി ചിക്കൻ്റെ ഈ ഗ്രേവി, ചിക്കൻ നമ്മൾ കുക്ക് ചെയ്തത് ഇതായിലോട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ലേശം മല്ലിയില, പുതിയനയില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഫ്രൈഡ് ഓണിയൻ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതാ തിരിച്ചും ലെയറിങ് റൈസ് ഇട്ട് കൊടുക്കുക. ചിക്കൻ, ഫ്രൈഡ് ഓണിയൻ, അതേപോലെ മല്ലിച്ചപ്പ്, ലേശം നെയ്യ് ഒക്കെ ഒഴിച്ച് കൊടുത്ത് ഇത് അതേമാതിരിയൊക്കെ ലെയർ ചെയ്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ പറയുക, ലാസ്റ്റ് ലെയറും റെഡിയാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ലെയർ ഫിൽ ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം നമ്മൾ ലേശം റൈസ് ഇട്ട് കൊടുക്കും. അതിന് മേൽ ലേശം ഗീ സ്പ്രെഡ് ചെയ്യും. ഗീ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മല്ലിയില, അതേപോലെ തന്നെ ഫ്രൈഡ് ഓണിയൻ, ഫ്രൈഡ് കാഷ്യൂ നട്ട് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാറ് ദം ചെയ്യാൻ വെക്കുകയാണ്. ഒരു പാന് വെച്ചിട്ട് അതിന് മീതി നമ്മുടെ ഈ മീതേനെ നമ്മൾ ഈ പാത്രം ദം ചെയ്യാൻ വെക്കേണ്ടത്. ഇത് നമുക്കൊരു ഏകദേശം ഒരു 20 മിനിറ്റ്സോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇത് അവിടെ ദം ചെയ്ത് 20 മിനിറ്റ്സ് ദം ചെയ്തിട്ട് ഇത് അവിടെ റെഡിയായിട്ടുണ്ട്. ഇത് ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. വാവ്, അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.
ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങളെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഒപ്പം തന്നെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞങ്ങളുടെ പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസിൻ്റെയും അതേപോലെ വ്ലോഗ്സിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതേമാതിരി ഒരു നല്ലൊരു കുക്കിംഗ് വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.